അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിക്കാണും ഇത്രയും വൃത്തികെട്ട കണ്ടീഷനിലെ എൻജിൻ എങ്ങനെ വന്നു എന്ന്. അപ്പം ബേസിക്കലി ഇത് നമ്മൾ തമ്മനയിൽ എടുക്കാൻ വേണ്ടി എൻ്റെ ഇരുന്ന് പഴയ കവർ സിലിണ്ടറും ഹെഡും ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധനങ്ങളെല്ലാം പെയിൻറ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെയാണ് ടൂൾസ് ഇതിന് വേണ്ടത് അതൊക്കെ നമ്മൾ നിരത്തി വെച്ചിട്ട് എന്താണ് ഈ എൻജിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഈ RX100 നമ്മളുടെ അടുത്ത് ഏത് കണ്ടീഷനിലാണ് എത്തിയെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇത് നമ്മൾ തന്നെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പേ ഫുൾ പൊളിച്ചിട്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ RX100 എൻജിൻ റീബിൽഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പിക്ചേഴ്സിൽ കണ്ട പോലെ അല്ല, നമ്മൾ ഇനീഷ്യലി കാണിച്ച പോലെ അത്രയും വികൃതമായിരുന്നില്ല ഈ എൻജിൻ. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിൽ സീൽസ് എല്ലാം മാറ്റാൻ പോവാണ്. എൻജിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ബേസിക്കായിട്ട് നമ്മളൊരു എൻജിൻ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ക്രാങ്ക് കേസ് നമ്മൾ സീൽ ചെയ്യുമ്പോൾ, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം വണ്ടിയുടെ നമ്മൾ ക്രാങ്ക് കേസ് സീൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സീലൻ്റ് തേക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മെറ്റൽ സർഫേസ് ആണ്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇതിൽ കൂടെ അകത്തോട്ട് വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇറങ്ങാം. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് കാർബ്യൂറേറ്ററിൽ നിന്ന് പെട്രോൾ ലീക്ക് ആകുമായിരുന്നു. പെട്രോൾ ലീക്കായിട്ട് അത് ഇതിലേ കൂടെ ഗിയർ ഓയിലിൻ്റെ കൂടെ മിക്സായിട്ട് ഗിയർ ഓയിലിൻ്റെ ലെവൽ കൂടി വരുമായിരുന്നു. അപ്പം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇതിനു മുമ്പ് കാണിച്ച മെക്കാനിക്സിനൊന്നും അത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു കോമഡി. എനിക്കിത് ഈ സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇമ്മീജിയറ്റ്ലി മനസ്സിലായി ഇതാണ് പ്രശ്നം. അപ്പം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ മെക്കാനിക്കിൻ്റെ കഴിവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ ആശാനൊരു മണ്ടനാണ്. അതെന്താ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലച്ചിൻ്റെ പ്രൈമറി ഗിയർ. അപ്പോൾ ഈ പ്രൈമറി ഗിയറിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാ ഈ സൈഡ് ഫ്ലാറ്റും ഇപ്പുറത്തെ സൈഡിലാണ് ബെവൽഡ് എഡ്ജ് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ തലതിരിച്ചിട്ടേക്കാണ്. അപ്പോൾ ആശാന് അത്രയും പണി അറിയാതെ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ചിലപ്പം ഈ സാധനം ഊരി വരും. ഊരി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗിയർ ഇളകി വരത്തില്ല, പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്ലച്ചിൻ്റെ ഈ സൈഡുണ്ടല്ലോ ഇവിടെ മൊത്തം അങ്ങ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ബാസ്ക്കറ്റ് പൊട്ടിപ്പോവും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റസ്ട്രോഫിക് എൻജിൻ ഫെയിലിയർ. അപ്പം ഈ രണ്ട് സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ആശാൻ്റെ കഴിവുകളിൽ ഉള്ള വിശ്വാസം കുറച്ചുകൂടെ കൂടി. അപ്പം നമ്മൾ എന്തായാലും ഇനി ഈ എൻജിനെ നമ്മൾ ഫുൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഓരോന്നായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബെയറിങ്സ് നമ്മൾ മാറില്ല, കാരണം റീസെൻ്റ്ലിയാണ് റീബിൽഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ബെയറിങ്സ് പുള്ളി കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓയിൽ സീലൊന്നും കറക്റ്റായിട്ടല്ല ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കണ്ടോ, ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് ഓയിൽ സീൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പം അത് എന്തായാലും പ്രശ്നമാണ്. പക്ഷേ നമ്മൾ റെസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ ഓയിൽ സീൽ മാത്രമാണ് ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്, ബെയറിങ്സ് സെയിം ബെയറിങ് റീയൂസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നമ്മൾ ക്രാങ്ക് കേസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ബോണ്ട് വെച്ചിട്ട് തിരിച്ചു. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിനെ അങ്ങ് ഡിസ്മാൻറ്റിൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ടൂൾസാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഓയിൽ സീൽ ഇളക്കാൻ വേണ്ടി ഒരു പിക് ടൂള്, പിന്നെ രണ്ട് നമുക്ക് സർക്കിൾ ലിപ്പ് റിമൂവർ, പിന്നെ ഒരു നോസ് പ്ലെയർ, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റ്, പിന്നെ ക്ലച്ചിൻ്റെ ബാസ്ക്കറ്റ്, പിന്നെ അത് കൂടാതെ നമ്മളുടെ ക്രാങ്കിൻ്റെ അത് ഇളക്കാനായിട്ടുള്ള 19mm ബോക്സാണ്, റാച്ചറ്റ്, പിന്നെ RX100 135 ടൈപ്പ് ക്ലച്ച് ഹോൾഡർ,
എട്ടിൻ്റെ ടീസ്പാനും ഏറ്റവും അത്യാവശ്യം വരുന്നത് നമ്മളുടെ ഹാമർ. ഇനി രണ്ട് സാധനങ്ങളും കൂടെ വേണം, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഈ രണ്ട് സാധനങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഡ്രൈവറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്ക ഇതിൻ്റെ സ്ക്രൂവെല്ലാം അയക്കാൻ പോകുന്നത്. ഇത് പിന്നെ മാഗ്നറ്റ് പുള്ളറാണ്. അപ്പം ഇത് നമുക്ക് അപ്പുറത്തെ സൈഡ് മാഗ്നറ്റ് റിമൂവ് ചെയ്യാൻ നേരത്ത് യൂസ് ആവും. പിന്നെ ഞാനൊരു വലിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് എന്തെങ്കിൽ ഒരു ധൈര്യത്തിന്. ഓക്കെ, അപ്പം നമുക്ക് അതൊക്കെ ഇതിനങ്ങ് ഡിസ്മാൻറ്റിൽ ചെയ്ത് തുടങ്ങാം.
അങ്ങനെ എൻജിൻ ഡിസസംബ്ലി ഫുൾ കഴിഞ്ഞു. ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ ഇത് ഓപ്ഷണലാണ്, ഈ സാധനം ഇളക്കിയില്ലെങ്കിലും ഇത് ഊരി വരും. ഇതും ഇളക്കണമെന്നില്ല, ഇതില്ലെങ്കിലും ഊരി വരും. ഇതിപ്പം ഇതിൻ്റെ അകത്തുള്ള ബെയറിങ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ഈ സാധനം ഊരിയാൽ മതി. പിന്നെ കണ്ടില്ലേ ബെയറിങ്ങൊക്കെ കണ്ട തള്ളി നിൽക്കുന്നത്, ബെയറിങ് അല്ല സോറി ഓയിൽ സീല്, പ്രോപ്പറായിട്ട് സീറ്റായിട്ടില്ല. അപ്പുറത്തെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പം ക്രാങ്കിൻ്റെ എല്ലാം ബോൾട്ട്സും ഇളക്കി, ഇനി ഇത് ക്രാങ്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ആണ്, പിന്നെ നമുക്ക് റീഅസംബ്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു നല്ല സ്റ്റോപ്പിംഗ് പോയിൻ്റാണ് ഇവിടെ. അതായത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴുകാനായിട്ട് എടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കിനി വാഷിംഗ് ചെയ്യണം. പക്ഷെ വാഷ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനകത്തിപ്പോൾ നമ്മൾ ക്രാങ്ക് കേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിങ്ങും വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ബെയറിങ്ങിലെല്ലാം കൂടെ മണ്ണും പൊടിയും കയറി അത് നാശമാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബെയറിങ് ഇളക്കിയേ പറ്റുള്ളൂ, ഇളക്കിയിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാധനം കൂടെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് ബെയറിങ്സ് എല്ലാം കൂടെ ഇളക്കിയിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് റീസീറ്റ് ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്സ് എല്ലാം നമ്മളിങ്ങനെ ഊരി പരത്തിയിടില്ല, ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് ബാഗ് ചെയ്ത് ടാഗ് ചെയ്ത് വെക്കും. അപ്പം അതാണ് ഇനി അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അസംബ്ലി ചെയ്യാൻ നേരത്ത് ഇതിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ക്ലച്ചൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. ക്ലച്ച് കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും വലിയൊരു വിഷയമില്ല. സ്റ്റീൽ പ്ലേറ്റ്സിൻ്റെ കണ്ടീഷനും ഒക്കെയുള്ള അടുത്ത കാലത്ത് മാറിയതാണെന്നാണ് എൻ്റെ കണ്ടിട്ടുള്ള വിശ്വാസം. കുറച്ച് പോക്കാണ്, പക്ഷെ വലിയ കുഴപ്പമില്ല. അപ്പം അതാണ്. അപ്പം നമുക്കിത് ഓരോ സാധനങ്ങളും ബാഗ് ചെയ്ത് ടാഗ് ചെയ്ത് വയ്ക്കാം. എനിക്കിനിയിപ്പം അത്യാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്സ് വാഷർ വാങ്ങണം. അപ്പോൾ ആ സാധനം ആണ് അടുത്ത നമ്മൾ വാങ്ങാനല്ല പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം റിസർച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനം ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ബെയറിങ്സ് ഓയിൽ സീൽ മാറ്റിയിട്ട് തിരിച്ച് വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ എന്താ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് കുളമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നമ്മളുടെ ബെഞ്ച് ഗ്രൈൻഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ബെഞ്ച് ഗ്രൈൻഡർ കാണാത്തവർക്ക് ഞാൻ ആ സാധനം കാണിച്ചു തരാം. ഇദ്ദേഹമാണ് ബെഞ്ച് ഗ്രൈൻഡർ. അപ്പം ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ടൂളാണ് ഇത്. കാരണം നമുക്കിടാ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഫോർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്തത്. കണ്ടത് ഏകദേശം നമുക്ക് ബഫ് ചെയ്യുന്ന പരുവത്തിലായി ആണ് കിട്ടുന്നത്. ഈ മെഷീൻ വെച്ച് തന്നെ നമുക്ക് ബഫ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചെറിയ ചെറിയ ടൂൾസ് വെച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഇനി നമുക്ക് മറ്റേ സാധനം വാങ്ങണം, നമ്മുടെ പാർട്സ് വാഷർ വാങ്ങിയല്ല ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് ഇനി നമ്മൾ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നല്ലൊരു സ്റ്റോപ്പിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ എൻജിൻ റീബിൽഡിൻ്റെ ഈ ഒരു വീഡിയോ നിർത്താം. നമുക്ക് റീഅസംബിൾ ചെയ്ത് റീഅസംബിൾ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇളക്കുന്ന ആർക്ക് വേണമെങ്കിൽ ഇളക്കാം. അതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള ക്ലിയറായിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷേ അതേസമയം നമ്മൾ ഇത് റീഅസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഓവർ ഹെഡ് വീഡിയോ പോലെ നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ഒരു ഒറിജിനാലിറ്റി ഭ്രാന്തനല്ല. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ നമ്മളുടെ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. കാരണം അത് ടോർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഹെഡ് പോവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. കണ്ടില്ല ഇതിൻ്റെയൊക്കെ ഹെഡ് ഏകദേശം വീതി കൂടി. അപ്പം ഒറിജിനാലിറ്റി ഭ്രാന്തൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫിലിപ്സ് ഹെഡ് ഇടാം. പിന്നെ ഫുൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൻ കീസും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പം ഇൻട്രസ്റ്റിംഗ് എൻജിൻ റീബിൽഡാണ്. അപ്പം ഇത് മിക്കവാറും നമുക്ക് ബാക്കി ഇനി നാളെ ചെയ്യാം. നാളെ എൻജിൻ റീബിൽഡ് കഴിയുമ്പം ഇതിൻ്റെ കഴിയുമ്പോൾ അടുത്ത
റീബിൽഡ് ചെയ്യാനായിട്ട് വേറെ ഒരു എഞ്ചിനും കൂടെ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റിയും അതൊക്കെ നല്ലതാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് താമസിക്കാതെ പറയാം. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നാളെ നമ്മൾ ഇതിന് ഫുൾ ക്രാങ്ക് കേസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റീഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഗിയർ ബോക്സ് അതെല്ലാം കൂടെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി എന്ന് പറയണം. അപ്പം ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിനെ പോലെ ഇതും ഫോണിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. അത് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു നോക്കി പറയാൻ നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ.